हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंदी ये क्या हुआ गला में पानी आ गया गमछा भी खुल गया मेरा लेंटी ये देखिए ഓക്കെ അപ്പൊ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ തന്നെ രണ്ട് ലീഡർമാരുടെ മക്കൾ ബി ജെ പിയിൽ എത്തിയതായിട്ടാണ് കാണുന്നത്. അത് ഒന്ന് ഈ പത്മജയാണ്, കരുണാകരന്റെ മകൾ. മറ്റൊന്ന് എ കെ ആന്റണിയുടെ മകനാണ് അനിൽ കെ ആന്റണി. അനിൽ കെ ആന്റണി പിന്നെ കുറെ മുന്നേ തന്നെ ബി ജെ പി ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതിപ്പോ മൊത്തം ഇന്ത്യക്കാരനെ കാണിക്കുക, രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും തലമുതിർന്ന രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ സമാജ്വാദി പാർട്ടിയിലേക്കോ ഒന്നുമല്ല, നേരെ വന്നത് ബി ജെ പിയിലേക്കാണെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഒരു മഹത്വം, ഒരു കൃത്രിമ മഹത്വം ഉയർത്തിക്കാണിക്കാൻ ഈ സംഘപരിവാരങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി തരം തട്ടിപ്പുകൾ നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ ഈ പത്മജ എന്ന് പറയുന്ന കരുണാകരന്റെ മകൾ, ഈ ഒരു മകളെ കൊണ്ട് ആ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഒരു നയാ പൈസ ഉപകാരം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു സ്ത്രീ മറ്റുള്ള പാർട്ടിയിലേക്ക് പോവുകയോ വരുകയോ എന്ത് ചെയ്താലും തന്നെ ജനങ്ങൾക്ക് ഒന്നും തന്നെ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത്. അല്ല, മുഖ്യമന്ത്രിക്ക് പത്മജ ബി ജെ പിയിൽ എത്തിച്ചിട്ട് അതിന് ഏറ്റവും സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്ത്രീ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവായത്? അത് കരുണാകരന്റെ മകളായതുകൊണ്ടായതാണ്, വേറെ ഒന്നും തന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അധ്വാനിച്ച്, കഠിനാധ്വാനം ചെയ്തിട്ട് വേണം ഉയർന്നുയർന്നു വരാന്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ സ്ഥലത്ത് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇത്രയും ഉയർന്ന പൊസിഷനിലേക്ക്, അത് മാത്രമല്ല എം പി സ്ഥാനാർത്ഥിയും എം എൽ എ സ്ഥാനാർത്ഥിയും ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ അത് ആ കരുണാകരന്റെ മകൾ എന്ന ലേബൽ കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും തന്നെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു സ്ത്രീ കോൺഗ്രസ് പാർട്ടി വിടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സുപ്രധാനമായ സംഗതിയൊന്നല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിക്കാർ ഇതൊരു തുരുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കും. കണ്ടോ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും തലതൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കളുകളിൽ എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് കാണിക്കാം. അങ്ങനത്തെ ഒരു സംഗതി മാത്രമാണുള്ളത്. അത് ബി ജെ പിക്ക് മാത്രമാണ് ഗുണം, വേറെ ആർക്കും തന്നെ ഒരു ഗുണമില്ല. അപ്പൊ ഒരു തൃശ്ശൂർക്കാരൻ തന്നെ മൂപ്പരുടെ ഒരു അനുഭവം ഈ പത്മജയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ തൃശ്ശൂരിലെ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. 2021 വോട്ട് അഭ്യർത്ഥിച്ച് എന്റെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിരുന്നു. ഒരു ചുളിവ് പോലും ഇല്ലാത്ത സാരി ഉടുത്ത്, മുഖം നിറയെ മേക്കപ്പ് ചെയ്ത്, AC മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന പോലെ ആയിരുന്നു വന്നിരുന്നത്. മനസ്സിലല്ലേ, വോട്ട് ചോദിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, നല്ല കോടീശ്വരി ആയിട്ടാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയെ കേരളം ഒരിക്കലും തുണക്കില്ല. അത് തന്നെയാണ് അവരുടെ തോൽവിക്ക് പ്രധാന കാരണം എന്ന് പറയാണ്. മനസ്സിലല്ലേ, അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഈ ലെവലിലേക്ക് എത്തിയതല്ല, മറിച്ച് ആ ഒരു കരുണാകരന്റെ മകൾ പറഞ്ഞിട്ട് പിടിച്ചാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കഷ്ടത അറിയാനോ ബുദ്ധിമുട്ടറിയോ ജനങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ സ്ത്രീ തയ്യാറല്ല. എപ്പോ നോക്കിയാലും വലിയ വിലപിടിപ്പുള്ള വണ്ടി, വലിയ വിലപിടിപ്പുള്ള സാരി, വലിയ ഉയർന്ന മേക്കപ്പ്, എയർ കണ്ടീഷൻ റൂം, ഇതിൽ മാത്രം ജീവിച്ച ശീലമുള്ള സ്ത്രീയാണ്. അപ്പൊ ഇതുപോലത്തെ ആൾക്കാർക്ക് പറ്റിയ പാർട്ടിയാണ് ബി ജെ പി. കാരണം അവർക്ക് ജനങ്ങളുടെ യാതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണല്ലോ അവർ ഭരിക്കുന്നത് തന്നെ. അപ്പോ ഇതുപോലത്തെ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഈ സ്ത്രീ കുറച്ച് കാലഘട്ടം മുമ്പ് ചില ചാനലുകളിൽ ഇരുന്നിട്ട് വലിയ വീമ്പ് അടിച്ചിരുന്നു. ആ വീമ്പ് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് ഉള്ളിൽ തന്നെയാണ്, അതാണ് എന്റെ തീരുമാനം. പുറത്തേക്ക് ഒരു വാതിലില്ല, പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തെ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. കോൺഗ്രസ് നല്ല ട്രാക്കിലായി കഴിഞ്ഞു. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ ലാൻഡിംഗ് പ്രോബ്ലം ഉണ്ടാകത്തുള്ളൂ, ലാൻഡിംഗ് പ്രോബ്ലം ഉണ്ടാകത്തുള്ളൂ. കണ്ടില്ല ആശ്രീ പറഞ്ഞത്, അതായത് ഞാൻ മരിക്കുന്നത് വരെ ഈ ഒരു പാർട്ടിയിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരിക്കുന്നാണ് പറയുന്നത് രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട്. അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാക്കിൽ വന്ന, ലാൻഡ് ചെയ്ത ഒരു ഭയങ്കര ജനാധിപത്യ പാർട്ടിയാണ്, ഇനി യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷെ ആ രീതിയിലേക്കല്ല കോൺഗ്രസ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നും കൂടി നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസം തെളിഞ്ഞു വരികയുമാണ്. ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ എവിടെന്നെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ? ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്മജയുടെ തീരുമാനം. തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക്. ഇപ്പോൾ ഫേസ്ബുക്കിലെ ബയോയിൽ കോൺഗ്രസും എടുത്തു കളഞ്ഞിരിക്കുന്നു. പറക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കോൺഗ്രസിലത്തെ നിരവധി പേര്. പക്ഷെ പറക്കുന്നത് മുഴുവൻ ബി ജെ പിയിലേക്കാണ് എന്നതാണ് ഒരു വ്യത്യാസം. കാരണം ഈ പത്മജനെ പോലത്തെ ആൾക്കാർ, ഈ പത്മജ പോലും പറയുന്നത് എനിക്ക് ശരിയായ ആദരവ് കിട്ടിയില്ല, ശരിയായ സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പാർട്ടി വിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബി ജെ പിയിലേക്ക് പോകുന്നത്? ബി ജെ പിക്ക് എന്താണ് കേരളത്തിലുള്ളത്? ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒന്നുമില്ലാത്ത പാർട്ടിയിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്? അപ്പൊ അതൊന്നല്ല സംഗതി, വേറെ എന്തോ സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ ഈ പത്മജ നിരവധി തവണ ഞാൻ മരിച്ചാലും ശരി ഈ കോൺഗ്രസ് പാർട്ടി വിടില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇപ്പൊ പറയുന്നത് മുഴുവൻ ഉൾട്ട ഉൾട്ടയായിട്ടാണ്. കേട്ടു നോക്കാം. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത് കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം. ഈ ജാതിയിലുള്ള വർത്തമാനമാണ് പറയുന്നത്, അതായത് കോൺഗ്രസ് പാർട്ടിയിലും മത്സരിക്കാൻ നിന്ന് തോറ്റു, ഏതൊരു പാർട്ടിയിലും എപ്പോഴും ജയിക്കും എന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്ന് മാത്രമല്ല ഈ സ്ത്രീയൊക്കെ സുഖലോലുപതയിൽ ജനിക്കുകയും വളരുകയും ചെയ്തത് കാരണം ഒരു അണുമണി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറല്ല. അപ്പൊ പരാജയം വരാനേ പാടില്ല. അങ്ങനെ പരാജയം വന്നപ്പോ തന്നെ മനസ്സിലായത്ര ഈ പാർട്ടി ശരിയാവില്ല, ഇത് വിട്ടേ പറ്റൂന്ന് അന്ന് തോന്നിയത്രേ. ഓക്കെ, അപ്പൊ ഈ തോറ്റത് കാരണമാണല്ലോ വിടുന്നത്, അപ്പൊ ജയിക്കുന്ന പാർട്ടിയിലേക്കല്ലേ പോകേണ്ടത്? അത് ബി ജെ പി ആണോ? അല്ലല്ലോ. പിന്നെന്തിനാണ് പോയത്? അത് മാത്രമല്ല പിന്നെ പറയുന്നത് മോദിജിയുടെ ഭയങ്കര എന്തോ ഭയങ്കര വലിയ ഈ ഒരു പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്, കുറെ കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നൊക്കെ പറയുന്നു. ഈ പറഞ്ഞ മോദി ഗുജറാത്തില് കൂട്ടക്കൊല ചെയ്തത് കണ്ടില്ലേ? മണിപ്പൂരിലെ കൂട്ടക്കൊല നടത്തിയത് ഫുള്ള് ബി ജെ പിക്കാരാണ്, അത് കണ്ടില്ലേ? എന്ന് മാത്രമല്ല ഈ മണിപ്പൂരിലേക്ക് കഴിഞ്ഞ 8-9 മാസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അത് കണ്ടില്ലേ? അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദാനിക്ക് ഇങ്ങനെ വിറ്റ് തുടച്ചത് അറിഞ്ഞില്ലേ? അതേപോലെ തന്നെ ഈ ജി എസ് ടിക്കും ക്രൂഡ് ഓയിലിനും പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടിയതെന്ന് അറിഞ്ഞില്ലേ? ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കിയിട്ട് അത് മുഴുവൻ വിദേശത്ത് കയറ്റുമതി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് അറിഞ്ഞില്ലേ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദിക്കാൻ ചോദിക്കണം. പിന്നെ ജി എസ് ടി വർദ്ധിപ്പിച്ചിട്ട് ജനങ്ങളുടെ ജീവിതം മുട്ടിച്ചത് അറിഞ്ഞില്ലേ? 10-20 കോടി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയത് അറിഞ്ഞില്ലേ? കോവിഡ് സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ചത്തൊടുങ്ങിയപ്പോ തിരിഞ്ഞു നോക്കാതെ സുഖമായിട്ട് സ്വന്തം മണിമാളികയിൽ കയറിയിരുന്ന് വിശ്രമിച്ചത് കണ്ടില്ലേ? നോട്ട് നിരോധിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിർത്തിയിട്ട് 140 കോടി ജനങ്ങൾ ക്യൂ നിന്ന് അവരുടെ ക്യൂ നിർത്തി കൊന്നത് അറിഞ്ഞില്ലേ? അതോടൊപ്പം തന്നെ ഇതേ നോട്ട് നിരോധനം കാരണം നിരവധി ബി ജെ പിക്കാർ കോടീശ്വരന്മാരായി, അല്ലാത്തവർക്കൊക്കെ ഒന്നും കിട്ടിയതുമില്ല. എല്ലാവർക്കും എതിരെ സി ബി ഐ റെയ്ഡ്, ഇ ഡി റെയ്ഡ്, ഐ ടി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുതിര കച്ചവടം നടത്തിയിട്ട് MLA വാങ്ങിക്കൂട്ടിയിട്ട് സ്വന്തം അധികാരം ഊട്ടിയുറപ്പിക്കുന്നത് കണ്ടില്ലേ? അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത ഒക്കെ പരത്തുന്നതൊന്നും കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ കാണാത്ത ഈ സ്ത്രീയാണ് മോദിയുടെ ഭയങ്കര വ്യക്തിത്വം കണ്ടിട്ടാണ് അത്ര ബി ജെ പിയിലേക്ക് പോയത് എന്ന് തള്ളിമറിക്കുന്നുണ്ട്. മോദിജി കരുത്തനായ നേതാവ്, ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ബി ജെ പിയിലേക്ക് എത്തുന്നത്. എന്ത് കരുത്തനായ നേതാവ്? ശരിക്കും പറഞ്ഞ ഒരു ഫാസിസ്റ്റ്, ഹിന്ദുത്വവാദി, ഹിന്ദു അല്ലാതെ വേറെ ആരും പാടില്ല, മുസ്ലിങ്ങളൊക്കെ പോവുക, ഏക സിവിൽ കോഡ് CAA, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക, ക്രിസ്ത്യാനികളുടെ ചർച്ചകൾ തകർക്കുക, ഇതൊക്കെ നടക്കുന്നത് ഈ പറയുന്ന കരുത്തനായ നേതാവിന്റെ ഭരണത്തിന്റെ കീഴിൽ തന്നെയല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് എന്താ നടന്നിട്ടുള്ളത്? ക്രിസ്ത്യാനികളെ കൊല്ല, മുസ്ലിങ്ങളെ കൊല്ല, വേറെന്താ നടന്നിട്ടുള്ളത്? ബീഫ് തിന്നു, അത് തിന്നു, ഇത് തിന്നു പറഞ്ഞിട്ട് അടിച്ചു കൊല്ല, അല്ലെങ്കിൽ മതം മാറ്റി, ക്രിസ്ത്യാനികളായി മതം മാറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ അടിച്ചു കൊല്ല, ഇതല്ലേ ചെയ്യുന്നത്? വേറെന്താ പ്രത്യേകിച്ച് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആരാണ് ഭരിക്കുന്നത്? ഈ പറഞ്ഞ കരുത്തുറ്റ മോദി തന്നെയല്ലേ ഭരിക്കുന്നത്? അപ്പൊ ഇതൊന്നും ഈ സ്ത്രീ കണ്ടിട്ടില്ല. അപ്പൊ സത്യം അതൊന്നല്ല, വേറെ എന്തോ രഹസ്യങ്ങൾ എവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. She didn't give appointment to anybody. So last so many, I think I talked to the people, press people about my sorrows, everything. These people all know, I think. But there is no response. പിന്നെ പാർട്ടി വിടാനുള്ള മറ്റൊരു കാരണം പറയാണ്, സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ശ്രമിച്ചു, സോണിയാഗാന്ധിയെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എവിടെയാണ് സോണിയാഗാന്ധി? ഇന്നേ വരെ ഒരു തരത്തിലും ഒരു റെസ്പോൺസും സോണിയാഗാന്ധി സ്ത്രീക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഇത്ര ഒരു പ്രതികരണം ഇല്ലാന്നാ പറയുന്നത്. പ്രതികരണം ഉണ്ടാവാൻ ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വളർന്നു വന്ന ഒരു ശക്തയായ നേതാവാണോ? ഒരിക്കലല്ല. ആ കേരളകരന്റെ മകള് സുഖലോലുപതിയിൽ വളർന്നിട്ട് ഒരു സമയത്ത് തോന്നി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, അങ്ങനെ ഇറങ്ങിയിട്ട് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടി.
ആ ഒരു കെയർ ഓഫിൽ, കരുണാകരന്റെ കെയർ ഓഫിൽ, അല്ലാതെ എന്താണത് വേറെ ഒന്നുമില്ല എന്ന് മാത്രമല്ല, സ്ത്രീക്ക് ഒരു നാല് കോൺഗ്രസ്സുകാരനെ പോലും സ്വാധീനിക്കാനുള്ള കഴിവില്ല. അങ്ങനത്തെ ഈ കഴിവില്ലാത്ത സ്ത്രീനെ എന്തിനാണ് സോണിയാഗാന്ധി വന്ന് മീറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും നാടകങ്ങളാണ് ഈ കളിക്കുന്നത്, വേറെ ഒന്നുമല്ല. മലയാള മാസവും 1st ഗുരുവായൂർ അമ്പലനടയിൽ പോയി അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പനെ കൈ കൂട്ടി നിൽക്കുന്ന, കണ്ണ് കൂട്ടി നിൽക്കുന്ന കെ കരുണാകരന്റെ ചിത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത്. ആ കെ കരുണാകരൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഗണപതിന് മുമ്പിൽ കണ്ണു പൂട്ടി നിന്നിട്ടുണ്ടോ? ഇന്ന് ആ കാലഘട്ടമല്ലല്ലോ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതാ ഈ പറയുന്നതാണ്. പത്മജ വേണുഗോപാൽ എന്താ പറയുന്നത്? ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടു രക്ഷിക്കാൻ കഴിയില്ല, BJP ചേരുകയേ ഒരു നിവൃത്തിയുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഒക്കെ രഹസ്യം. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ഇതിന്റെ തിരശ്ശീലക്ക് പിന്നിൽ നടക്കുന്ന നാടകങ്ങൾ മാത്രമാണ്. ഈ സ്ത്രീയുടെ സഹോദരൻ ഉണ്ടല്ലോ മുരളീധരൻ, ഈ മുരളീധരനും ഈ സ്ത്രീയൊക്കെ ഒത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. AK ആന്റണിയും അനിൽ കെ ആന്റണിയും ഒത്തു ചെയ്ത പരിപാടിയാണ് ഈ BJP ചാട്ടം. അതേപോലെ തന്നെ ഇവർ ഒത്തു ചെയ്ത പരിപാടിയാണ് ഈ BJP ചാട്ടം. കാരണം എന്താണ്? ഒരുപാട് റെയ്ഡ് ഇവരുടെ വീട്ടിലേക്ക് വരാൻ പോവുകയായിരുന്നു. പിന്നെ 2 സുഖലോലുപതിൽ ജീവിച്ചതാണ്. എയർ കണ്ടീഷൻ മുറിയിലും എയർ കണ്ടീഷൻ കാറിലൊക്കെ കറങ്ങി നടന്ന ആൾക്കാരാണ്. അവരൊക്കെ ജയിലിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ, ചുടത്ത് കിടക്കുക പറഞ്ഞാല് അതും കണ്ണി കണ്ട ഗോതമ്പുണ്ടയും തിന്ന് കിടക്കുക എന്ന് പറഞ്ഞാല് അസഹനീയമായിരിക്കും ഇവർക്ക്. അപ്പൊ അതുകൊണ്ടാണ്, അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നല്ല പദ്ധതി ഇട്ടുകൊണ്ടാണ് പെങ്ങളെ ആദ്യം തന്നെ BJP അങ്ങോട്ട് പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ നിക്ഷേപിച്ചു. സുരക്ഷിതമായിട്ട് ഇരിക്കാലോ, ഇനിയിപ്പോ റെയ്ഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ അവൾ പോയത് ശരിയായില്ല, അവൾ പാർട്ടിയെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹൃദയെ തള്ളിമറിക്കുക, അതാണ് സത്യം. അപ്പൊ ഇതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യങ്ങൾ വരുന്നത്. പിന്നെ മറ്റൊന്ന് അതാണ് K.സുധാകരൻ പറയാണ്, പത്മജ പാർട്ടിയോട് കാണിച്ചത് വിശ്വാസവഞ്ചന. അപ്പൊ നമുക്ക് K.സുധാകരന്റെ ഉള്ളിലിരിപ്പ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ച് കുറച്ച് തള്ളി തള്ളി പുറത്തേക്ക് വരുന്നത് അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോൺഗ്രസ് വിട്ടൊരാലോചനയേ ഇല്ല ജീവിതത്തിൽ, ഇപ്പോഴില്ല. ഇപ്പോഴില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റും. LDFO UDFO എന്നതിന് പകരം ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. ഇതാണ് K.സുധാകരന്റെ അഭിപ്രായം. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് ബദലായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. ഇത്ര ആരണയാണ് പറയുന്നത്? BJP. ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവരുടെ ഉള്ളിലിരിപ്പ് കുറച്ച് കുറച്ച് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ BJP പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും, അതെങ്ങനെ പറയാൻ പറ്റാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെയാണ് ഇവരുടെ ഒരു തരത്തിലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയെ മാറിയിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി കാർ എന്ന് പറയുന്നത്. എത്ര എണ്ണമാണ് ഇപ്പൊ BJP പോയി ചേർന്നത്? ഫുള്ള് ഈ ED പേടി, അതൊരു ഭാഗത്തു കൂടെ. മറ്റൊന്ന് 50 crore കിട്ടുന്നുള്ള ആർത്തി കാരണമൊക്കെ എത്ര പിന്നെ സ്ഥാനമാനങ്ങൾ ഒരു പാടണം അങ്ങോട്ട് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇപ്പൊ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ 10 വലിയ സീറ്റൊന്നും കിട്ടുന്നില്ല പല സംസ്ഥാനങ്ങളിൽ. കാരണം എന്താ വെച്ചാൽ ഈ വോട്ടിംഗ് മെഷീൻ ഇപ്പൊ BJP കീഴിലാണല്ലോ, അതുകൊണ്ടാണ് കിട്ടാത്തത്. പക്ഷെ അതിനെതിരെ പറയാനും തരില്ല. അതിനെതിരെ പറഞ്ഞ അപ്പൊ തന്നെ അവരെ പിടിച്ച് ജയിലിടും. ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് റെയ്ഡ് നടത്തിയിട്ട് ആ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയിൽ ഉൾപ്പെടെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പോലും ആ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്തത്. അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ ഈ ഇന്ത്യയിൽ നടക്കുന്നത്. എന്നിട്ട് അതൊക്കെ ആ സത്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാതെ വേറുള്ള വഴിക്ക് മോദിയുടെ പേഴ്സണാലിറ്റി കണ്ടിട്ടാണ്, മോദി കരുത്തുറ്റ നേതാവാണ് എന്നുള്ള പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വക പോരാട്ട നാടകങ്ങൾ കളിക്കുന്നത്. BJP പോണത് നിങ്ങൾക്ക് നിങ്ങളെ സീറ്റ് വേണോ? അല്ലെങ്കിൽ CPM ഇടതുപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? അവർക്ക് എന്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ എടുക്കും. ഇനി ഏത് നിമിഷമാണാവോ BJP ഇവന്മാരൊക്കെ പോയിട്ട് ലാൻഡ് ചെയ്യാം, പിന്നൊക്കെ റെഡിയായി. മനസ്സിലായില്ലേ? ഇനി K.സുധാകരൻ, VD സതീശൻ, പിന്നെ ആരൊക്കെ ഉണ്ടോ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാതും പോയിട്ട് ഇപ്പൊ എന്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ് എന്തിനങ്ങനെ 50 crore കൊടുത്തിട്ട് ഓരോരുത്തരും വാങ്ങുന്നത്? ആ മൊത്തം കോൺഗ്രസ് പാർട്ടിന്റെ ഒരു ഹോൾസെയിൽ വില കൊടുത്ത് മൊത്തത്തിൽ വാങ്ങിക്കൂടെ, ഡിസ്കൗണ്ടും കിട്ടും എന്ന് പറയുന്നുണ്ട്. ആ അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു പോസ്റ്റ് അപ്രിയ സത്യങ്ങൾ പറഞ്ഞ ഒരു പേജിൽ നിന്ന് വന്ന പോസ്റ്റാണ്. പറയുന്നത് ഇങ്ങനെയാണ്, കേരളത്തിൽ നിന്ന് BJP അടുത്ത 5 MP MLA ഉണ്ടാകുമെന്നതിൽ എനിക്ക് സംശയമില്ല. അതിൽ ഒറ്റ ഒരെണ്ണം പോലും നാട്ടുകാർ വോട്ട് ചെയ്തിട്ടാവില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ED റെയ്ഡ്, അതുപോലെ തന്നെ പണം കാണിച്ചുകൊണ്ടുള്ള ഈ പ്രലോഭനം എന്നിവ ഉപയോഗിച്ച് സംഘികൾ സിറ്റിംഗ് MP MLA പൊക്കും. എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ടർമാരുടെ വോട്ട് നേടി MLA MP ആയ ആൾക്കാരനെ ഈ വക രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കാണിച്ചിട്ടും BJP ചാടിക്കും എന്നാണ് ഈ പറയുന്നത്. അവരെല്ലാം കോൺഗ്രസ്സുകാരായിരിക്കും എന്നതിലും എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് സംഘ വിരുദ്ധന്മാരായ മനുഷ്യർ
വോട്ട് ചെയ്യും മുമ്പ് ഓർക്കുക, നാം ഇന്ന് കഴിക്കുന്ന രുചികരമായ ഭക്ഷണം നാളെ ചീഞ്ഞു നാറുന്ന മറ്റെന്തെല്ലാമോ ആയി മാറുന്നത് പോലെ നിങ്ങൾ ഇന്ന് കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു വോട്ടും നാളെ ബി ജെ പിയിൽ ചെന്ന് ചേർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ എല്ലാ വീടുകളും പറയുന്നത്, ഈ കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് വാങ്ങിയിട്ട് പാർട്ടി മാറി ബി ജെ പിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, എം എൽ എ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവരെ തെരുവിലിട്ട് വെടിവെച്ച് കൊല്ലണം എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം, മനസ്സിലല്ലേ, വെറുതെ ചെയ്യല്ല, അത് നിയമപരമായിട്ട് ചെയ്യണം. അപ്പൊ പിന്നെ ആരും തന്നെ കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിയിട്ട് ആ കോൺഗ്രസ്സുകാരെ തന്നെ വഞ്ചിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം ഇത് രാജ്യദ്രോഹമാണല്ലോ, അത്രയും കാലം നടന്ന് നടന്ന് കോൺഗ്രസ്സുകാരുടെ പേരിൽ വോട്ട് വാങ്ങുക, അതൊക്കെ വാങ്ങി ഒരു എം എൽ എ എം പി ഒക്കെ ആയിട്ട് ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി കാരോട് പറയണേ ഞാൻ ചാടാൻ തയ്യാറാണ്, എനിക്ക് 50 കോടി 100 കോടി കാട്ട് വേണ്ട അങ്ങനെ ചാടുകയാണ്. അപ്പൊ എന്തായി, ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ വോട്ട് ബി ജെ പി വോട്ടായി മാറി എന്ന് വെച്ചാൽ മൊത്തം കോൺഗ്രസ്സുകാരനും ഇങ്ങനത്തെ ആൾക്കാര് നിർത്തി വഞ്ചിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവർക്ക് തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. പിന്നെ ഈ പോസ്റ്റിൽ പറയുന്നത്, അതായത് കെ മുരളീധരൻ എന്തോ ഒരു പറ്റാത്ത സംഗതി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ പറയാണ്, ഭാവിയിൽ മുരളിജി എന്ന് വിളിക്കേണ്ടി വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ ചുട്ട മറുപടി കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. എന്റെ പൊരുള് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ചിലപ്പോ നല്ല നാറി രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കെ മുരളീധരനും ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആദരിക്കണമല്ലോ, കാരണം പിന്നെ സ്വന്തം പാർട്ടിക്കാരനായില്ലേ, അപ്പൊ പിന്നെ മുരളി ജി എന്നൊക്കെ വിളിക്കേണ്ടില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ മറുപടി പറയാത്തത് എന്നാണ് പറയുന്നത്. ഈ രൂപത്തിലാണ് കോൺഗ്രസ്സുകാർ ഏത് നിമിഷം ഒരു ഊത്തുതേല് നേരെ പോയിട്ട് ബി ജെ പിയിലാ ചാടുക. അത് ബി ജെ പിയിലേക്കേ പോകും കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ മറ്റുള്ള പാർട്ടിയിലേക്കോ ഒന്നും പോകില്ല. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം. ഒന്നിക്കിൽ ഈടിനെ പേടിച്ചിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.